നീ കുറെ നേരം ആയല്ലോ ചിരണ്ടാൻ തുടങ്ങിയിട്ട്. ഇതുവരെ കഴിഞ്ഞില്ലേ? ഏ നിന്നോട് യോജിച്ചത്. മിനിറ്റിന് മിനിറ്റ് ഇങ്ങനെ വന്ന് യോജിച്ച എന്നെ ടെൻഷൻ അടിപ്പിച്ച ആശാനെ അറിയാലോ. അതെ അതെ. എടാ സുഹർശന, യവന്മാരെല്ലാം കൂടെ നീ സഹായത്തിൽ കൊണ്ടുവന്നിട്ട് ഇതിപ്പോ എനിക്ക് പാരയാവുന്ന പേടി. ദേ എല്ലാവരോടും കൂടി പറയാം, ഇവന്റെ ഒറ്റ ഉറപ്പ് മേല ഞാൻ ഓരോ വണ്ടിയും ഡേറ്റ് പറഞ്ഞ് പണി കടിപ്പിക്കുന്നു. ഇപ്പൊ തന്നെ ഒരു ദിവസത്തെ പണി മുഴുവൻ പെൻഡിംഗ്. സമയത്ത് വണ്ടി കൊടുത്തില്ലെങ്കിൽ അവസാനം തന്തക്കുള്ളി കേൾക്കുന്ന ഞാനായിരിക്കും. ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുള്ള അംഗീകാരങ്ങൾ അവരവർക്ക് തന്നെ കിട്ടുവന്ന. എന്താ പറഞ്ഞ? എന്റെ ആശാന, ഇന്ന് നേരം വിളിക്കുന്നതിന് മുമ്പ് ആശാനായിട്ടുള്ള സകല വണ്ടികളുടെ പണി തീർത്ത് തന്നാ പോരെ. അങ്ങനെ പറഞ്ഞു പിന്നെയും വിശക്കണ്. ഇവന് വിശപ്പിന്റെ വിളി തുടങ്ങി. ഈ ബോക്സിനകത്ത് വെച്ച ബ്രെഡും പഴവും ഞാനല്ല അത് കരിയോലല്ല എന്റെ ജാമ മുന്തിരി ജാം. നീ ഇപ്പൊ കഴിച്ചിട്ട് പണി ഞാൻ പോരെ. ഇനി നീ ഇവിടെ നിന്നാല് വല്ല കാറെടുത്ത് വീഴുന്നു. പിന്നെ കാര്യം നീ നല്ല പണിക്കാരൻ, പക്ഷെ നീ ഇവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പണിയുന്ന കണ്ട എനിക്കും ടെൻഷൻ വരും. അപ്പോ ആ പിള്ളച്ചന്റെ തട്ടുകട അടച്ചിട്ടില്ല, നീ വേഗം പോയി വല്ലോ ഞാൻ വിട്ടോ. ഓ എന്തോ പറയാനാ, ഇവൻ ഏതോ നോമ്പ് കാലത്ത് ഉണ്ടായതാന്ന് തോന്നുന്നു. എടോ പപ്പ സാർ, തനിക്കറിയോ ഞാൻ എന്തിനീ ഒടുക്കത്തെ കുടി കുടിക്കണേന്ന്? എനിക്കൊരു പെഗ് പോലും തരാതിരിക്കാൻ വേണ്ടിയായിരിക്കും സാർ ഈ ഒടുക്കത്തെ കുടി കുടിക്കുന്നത്. സാർ ഈ ഗ്ലാസ് കണ്ടിട്ട് സാറിന് ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ലേ? എനിക്ക് ഫീലിങ്സ് ഉണ്ടടാ പപ്പ, എനിക്ക് ഫീലിങ്സേ ഉള്ളൂ. നിറഞ്ഞാ നിർത്തിയേക്കണേ, വെള്ളം ഒഴിച്ച് പാഴാക്കണ്ടല്ലോ. ഇത് മതിയാ? ഇവന്റെ 90 ഇതുപോലെ എറിഞ്ഞുടക്കായിരുന്നില്ലേ ആ കമ്മീഷണനെ, അതും ഇവളുടെ മുമ്പിൽ വെച്ച്. ആ മുഖത്തിട്ട് ഒരെണ്ണം കൊടുക്കാൻ എന്റെ കൈ തരിക്കായിരുന്നു അറിയോ. എന്താ ജനമേ, ഇത് കരിമീനാ? കരിമീനെന്നല്ല, വറുത്തപ്പ കരിഞ്ഞു പോയതാ. നോക്കി വറക്കണ്ടതല്ലേ? നോക്കി വറുത്തതുണ്ടായി, ഇത്രയെങ്കിലും കരിച്ചെടുക്കാൻ പറ്റിയത്. സാറേ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരണമെങ്കിൽ ആ ശ്രേയ കൊച്ചിനോട് പറയണം. അതെ, നിങ്ങള് പണ്ട് ചക്കരി അടിയായിരുന്ന കാലത്തെ ഒരടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഭാര്യക്ക് ഇഷ്ടമുള്ളത് മതിയെന്ന് ഭർത്താവ്, ഭർത്താവിന് ഇഷ്ടമുള്ളത് മതിയെന്ന് ഭാര്യ. തള്ളേ, നിങ്ങളുടെ പണി അങ്ങ് അടുക്കളയില. എന്നോ ഉപദേശിക്കാൻ നിൽക്കണ്ട. എനിക്ക് അടുക്കള പണി തന്നെയാ, ചോറും കൂട്ടാനും ഉണ്ടാക്കല്, നല്ല രുചിക്ക് ആഹാരം വെച്ച് വിളമ്പി തരല്. പക്ഷേ ഭാര്യ ഭർത്താവിന്റെ പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോഴും കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴും ഉണ്ടാവുന്ന ഒരു ചേരുവയുണ്ട്, സ്നേഹം. അത് ചേർക്കാനേ ഈ ചിന്നമ്മയെ കൊണ്ടാവില്ല. അത് സാറിന്റെ തീന്മേശയില് ശ്രേയക്കുട്ടി തന്നെ വിളമ്പണോന്ന് ഈ ചിന്നമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറിപ്പോയത് ചിന്നമ്മ അറിഞ്ഞില്ലേ? ഭക്ഷണം പോലെയാണല്ല, കഴിച്ചു നിറഞ്ഞു കഴിഞ്ഞാ പിന്നെ വേസ്റ്റാ. പീഡനത്തിന് ഇപ്പൊ നല്ല ഡിമാൻഡാ, എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. മതിയടാ, നീ എന്താ വല്ല സൗന്ദര്യ മത്സരത്തിന് പോകണം? സുന്ദരനായി പോയത് എന്റെ കുഴപ്പമാണോ? ഒന്ന് പോടാപ്പ. എടാ അവൾ നമ്മളെ നോക്കി ചിരിക്കുന്നടാ. നല്ല കോഴിക്കോടൻ അലുവാ പീസുകളാ മോനെ. എടാ ഒരുത്തിനെ മോൻ കണ്ടോണ്ടേ ബാക്കി നല്ല പീസാണെന്ന് വെറുതെ വിടല്ലേടാ. എടാ അവരുടെ ബോഡി അനാട്ടമി കണ്ടാ ഉറപ്പല്ലേടാ. ആ പർദ്ദക്കകത്ത് ഉണ്ട് മോനെ ഒരു പീസ. അവമാര് കൊത്തുന്നുണ്ട്. നീ ഒന്ന് മുട്ടി നോക്ക്, ബാക്കിയാരി ഞങ്ങളേറ്റു. കൊള്ളാടാ, തത്ത പൊളഞ്ഞടാ. ഇങ്ങോട്ട് വരുന്ന ഇടയിൽ നെഞ്ചത്ത് ചിരട്ട ഇപ്പൊ താഴ്പോ അഡ്ജസ്റ്റ് ചെയ്ത് പിടിയിടാ. എന്താ പേര്? ഞാൻ മുംതാസ്. ഇതിന്റെ ഫ്രണ്ട്സാ ആയിഷ, റസിയ, ജമീല, നാദിറ. ഇവളുമാര് ഭയങ്കര ഷയ്യാ. അതൊക്കെ നമുക്ക് മാറ്റാന്നേ. ഞാൻ രാഹുൽ.
ഞങ്ങൾ വലിയ ഡ്രിങ്കേഴ്സ് ഒന്നും അല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്ന് ഒത്തുകൂടിയപ്പോ ഒരു കമ്പനിക്ക് ഒന്ന് ചാർജ് ആകാനാ. എന്താ കൂടുന്നു? അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ നമുക്കൊന്ന് ജോലി ആവാന്ന്? രണ്ടെണ്ണം അടിച്ചു ഞങ്ങളുടെ ബൈക്കിന്റെ പിന്നിൽ കയറി ഈ ബീച്ച് മുഴുവൻ ഒന്ന് ചുറ്റിട്ട് വരാം. കറങ്ങിയിട്ട് വരാം ഞങ്ങളൊക്കെ, ബട്ട് വൺ കണ്ടീഷൻ, നിങ്ങൾ പുറകിലിരിക്കണം. അപ്പൊ വണ്ടി ആരും ഓടിക്കണ്ടത്തെ? ബൈക്ക് ഞങ്ങൾ റൈഡ് ചെയ്യും. ഞങ്ങൾ ഓടിച്ചോളാം. ഞങ്ങൾക്ക് എന്നോട് മര്യാദക്ക് ഓടിക്കാൻ പറ്റണല്ല, അതും ഈ മണലിലൂടെ. അപ്പോഴാണ് ഞങ്ങള് ഗേൾസ് ആന്ന് കരുതി. അങ്ങനെ അങ്ങ് കൊച്ചാക്കണ്ട. എന്താ ബെറ്റ് ഉണ്ടോ? ഇവിടെ കാണുന്നില്ല. എന്താണ് ഈ തപ്പുന്നത്? ഒരു ചെവിത്തോണ്ടിയാ. ഇതാണോ സാധനം? ആ ഭാഗ്യം, പുതിയ ഒരെണ്ണം വാങ്ങണമെങ്കിൽ 5 രൂപ എങ്കിലും കൊടുക്കണം. രാജബോസ് സാറിനെ കാണാൻ രണ്ടുപേര് പുറത്തു വെയിറ്റ് ചെയ്യുന്നു. ആരാധകരായിരിക്കും. ഇനി രണ്ടുപേർ കൂടി ഇതിൽ പണിയാനുള്ള സ്ഥലമില്ല. പോയിട്ട് 7 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയൂ. എന്ത് പറ്റിയതാ? ആ പോയ 3 പേർക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ, കേട്ടിട്ടില്ലേ? ആ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്.